പോലീസ് നടപ്പാക്കുന്നത് ആർ എസ് എസ് അജണ്ടയെന്ന് സമസ്ത മുഖപത്രം. സംസ്ഥാന നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂരിനെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് മുഖപത്രത്തിലൂടെ സമസ്തയുടെ വിമർശനം. പോലീസിന്റെ നിയന്ത്രണം മുഖ്യമന്ത്രിക്കോ നിക്ഷിപ്ത താൽപര്യക്കാർക്കോ എന്നാണ് മുഖപ്രസംഗത്തിലെ ചോദ്യം. സന്ദീപ് തോമസ് ഉണ്ട് വിവരങ്ങളുമായി. സന്ദീപ്, എന്താണ് സംസ്ഥയുടെ മുഖപത്രത്തിൽ പറയുന്നത്? രജനി, കുറച്ചു നാളുകൾക്ക് ശേഷമാണ് സംസ്ഥാന സർക്കാരിനെതിരെ സമസ്ത ഒരു രൂക്ഷ വിമർശനം നടത്തുന്നത്. നേരത്തെ വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്ന വിഷയത്തിലാണെങ്കിലും കേരയിൽ വിഷയത്തിലാണെങ്കിലും ഒക്കെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു കടുത്ത നിലപാടായിരുന്നില്ല സമസ്ത സ്വീകരിച്ചത്. ഏതായാലും ഇപ്പോൾ സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലെ എഡിറ്റോറിയലിലൂടെ ഒരു കടുത്ത വിമർശനം തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ സമസ്ത നടത്തുന്നത്. പോലീസിന്റെ നിയന്ത്രണം ആർക്ക് എന്ന നിലയിലാണ് എഡിറ്റോറിയൽ. അതിൽ ഇത്തരത്തിലൊരു എഡിറ്റോറിയലിലേക്ക് നയിച്ച പ്രധാന കാരണം ഇക്കഴിഞ്ഞ 5-ാം തീയതി സംസ്ഥയുടെ പ്രധാന നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂരിനെതിരെ തിരൂരങ്ങാടി പോലീസ് എടുത്ത ഒരു കേസാണ്. 5-ാം തീയതി അവിടെ വസതിയിൽ സമസ്ത നടത്തിയ പരിപാടി മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ന്യൂനപക്ഷ അവകാശ സമ്മേളനമായിരുന്നു. ഈ സമ്മേളനത്തിന് വേണ്ടി പോലീസിന്റെ അനുമതി കിട്ടിയിരുന്നു, മൈക്ക് പെർമിറ്റും കിട്ടിയിരുന്നു. എന്നിട്ടും അവിടെ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന പേരിലാണ് പോലീസ് കേസ് എടുത്തത് എന്നാണ് സമസ്തയുടെ ആക്ഷേപം. ഇത്തരത്തിൽ ഉണ്ടായ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ നിയന്ത്രണം മുഖ്യമന്ത്രിയിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്ന ചോദ്യമാണ് സമസ്ത ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, ഇത് ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ കൈകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ള സംശയം കൂടി സമസ്ത പ്രകടിപ്പിക്കുകയാണ്. സമ്മത് പൂക്കോട്ടൂരിനെതിരായ കേസിനൊപ്പം തന്നെ നേരത്തെ ഉണ്ടായ പല വിഷയങ്ങളും ഈ എഡിറ്റോറിയൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് അലൻദാഹ വിഷയം, അതുപോലെ തന്നെ തൃശൂർ പോലീസ് അക്കാഡമിയിൽ ബീഫ് വിളമ്പുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ അവിടുത്തെ കമാൻഡന്റ് ആയിരുന്ന സുരേഷ് രാജ് പുരോഹിതിന്റെ നിലപാടുകൾ, അത്തരത്തിൽ പോലീസിന്റെ ഉന്നത പദവികളിൽ ആർ എസ് എസ് താല്പര്യമാണ് നടപ്പാക്കപ്പെടുന്നതെന്നുള്ളൊരു ആക്ഷേപമാണ് സമസ്ത ഉന്നയിക്കുന്നത്. സി പി എമ്മിന്റെ സമ്മേളനങ്ങളിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ തുറന്ന് സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരു തിരുത്തൽ ഉണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി സമസ്ത ഉന്നയിക്കുകയാണ്. മറ്റൊന്നുകൂടിയുണ്ട്, സമസ്തയെ സംബന്ധിച്ച് നേരത്തെ തന്നെ ജെഫ്രി മുത്തുക്കോയ തങ്ങളടക്കം പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ സർക്കാരുമായി യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ വിയോജിക്കുകയോ അല്ല, മറിച്ച് പ്രശ്നാധിഷ്ഠിതമായിരിക്കും സമസ്തയുടെ നിലപാടുകൾ എന്നാണ്. അതുകൂടി വ്യക്തമാക്കുന്നതാണ് ഒരു പരിധിവരെ ഈ എഡിറ്റോറിയൽ. ശരി സന്ദീപ്.